ബിഗ് ബോസ് ഹൗസിൽ നിന്നും കണ്ടസ്റ്റൻസിനെ വളരെ സുരക്ഷിതമായിട്ട് ഹോട്ടലിലേക്ക് മാറ്റുന്ന കാഴ്ചകളാണ് ഇപ്പോൾ വൈറലായിട്ടുള്ളത്. അതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ പറ്റി. കോവിഡ് രൂക്ഷമായ ഈ ഒരു സാഹചര്യത്തിൽ തമിഴ്നാട് സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് ബിഗ് ബോസ് നിർത്തുന്നു എന്നുള്ള വാർത്ത വളരെ വേദനയോടെയാണ് എല്ലാ ആരാധകരും കേട്ടിരുന്നത്. എല്ലാവരെയും വളരെ സുരക്ഷിതമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും മാറ്റുന്നത്. ആദ്യം പുറത്തു വരുന്നത് കിഡ്ലം ഫിറോസ് ആണ്, അതിന്റെ പിറകിലായിട്ട് ഋതു വരുന്നുണ്ട്, അതിന്റെ പിറകിൽ നോബി അനൂപ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മണിക്കുട്ടൻ വരുന്നത്. മണിക്കുട്ടന്റെ കയ്യിൽ ആ പാവയുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര ആശ്ചര്യവും അതുപോലെ തന്നെ സന്തോഷവും തോന്നി. എത്രത്തോളം ആണ് ആ മണിക്കുട്ടൻ പാവയെ ഇഷ്ടപ്പെടുന്നതെന്ന് അതിൽ നിന്ന് വ്യക്തമാക്കായിരുന്നു. അതൊരു വേറിട്ട കാഴ്ച തന്നെ ആയിരുന്നു. കാരണം ഇത്രയൊരു ക്രൂഷ്യൽ മൊമെന്റ് ഉണ്ടായിട്ടും ആ പാവയും കൂടി കൂട്ടിയിട്ട് പോകണമെന്ന് വിചാരിച്ച മണിക്കുട്ടന്റെ ആ ഒരു മനസ്സ് അവിടെ നിന്ന് വേറിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഇനി എന്തായിരിക്കും ബിഗ് ബോസിന്റെ അവസ്ഥ? ബിഗ് ബോസ് കണ്ടിന്യൂ ചെയ്യുമോ അതോ ഇനി ഫൈനൽ മാത്രമാണോ നടത്തുന്നുണ്ടാവുക എന്നൊക്കെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഓരോരോ ചോദ്യങ്ങളാണ്. എന്നാൽ ബിഗ് ബോസിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ ഇന്ന് വൈകിട്ടോട് കൂടിയിട്ട് നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. കാരണം ബിഗ് ബോസ് ടീം തമിഴ്നാട് ചീഫ് മിനിസ്റ്ററെ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് പോകുന്നുണ്ട്. ഏതായാലും നല്ലൊരു ശുഭമായിട്ടുള്ള വാർത്ത തന്നെ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കോവിഡ് കേസുകൾ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ബിഗ് ബോസ് ക്രൂലും കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസ് നിർത്തിവെക്കാനും അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ മേൽ 100,000 രൂപ പിഴ അടയ്ക്കാനും തമിഴ്നാട് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ബിഗ് ബോസ് നിർത്തുന്നത്. എന്നാൽ ബിഗ് ബോസ് ഫൈനലെങ്കിലും നടത്തണമെന്നാണ് ആരാധകരുടെ ഒരു ആഗ്രഹം. കാരണം 93 ഡേയ്സോളം ആ കണ്ടസ്റ്റൻസ് അവിടെ പങ്കെടുത്തു. വെറും 7 ദിവസം മാത്രം അവരുടെ എഫേർട്ടിന് നമുക്ക് വില കുറച്ച് കാണാൻ പറ്റില്ല. ബിഗ് ബോസ് സീസൺ 2 നിർത്തിയ സമയത്ത് ഒരുപാട് പ്രേക്ഷകർക്ക് സന്തോഷമായിരുന്നു. എന്നാൽ സീസൺ 3 നിർത്തുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ കണ്ടെത്തിയിട്ട് സമാപിക്കട്ടെ എന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ സ്റ്റാർ കണക്ഷൻ പോലെയുള്ള കോർപ്പറേറ്റുകൾക്ക് തമിഴ്നാട് സർക്കാരിന്റെ ഉത്തരവോടുകൂടി തന്നെ ഫൈനൽ നടത്താൻ പറ്റും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.